നമസ്കാരം മലയാളി വാർത്ത ഇന്തപ്ത്തിലേക്ക് സ്വാഗതം ചില മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിനുണ്ട് നന്മ ചെയ്യും പിന്നീട് അതിനെതിരെ പഴികേൾക്കും കൂടെ നിന്ന് കല്ലെറിയും ആദ്യം കൈപിടിച്ചുയർത്തും പിന്നീട് അതേ കൈകൾ തന്നെ കുഴിയിലേക്ക് തള്ളിവിട്ട കുറ്റപ്പെടുത്തും ഇത് മനുഷ്യസഹജമായ സംഭവ വികാസങ്ങളാണ് അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല ആരും ആരെയും പരസ്പരം പഴിചാറിയിട്ടും കാര്യമില്ല രണ്ടു കൂടുതൽ ഭാഗത്തും ഒരുപക്ഷെ തെറ്റുണ്ടാകും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു ചേരിയായി ഇരുചേരിയായി തിരിഞ്ഞിരുന്ന അറ്റാക്കാണ് മനാഫിനോടൊപ്പം നിൽക്കണോ അതോ ആ കുടുംബത്തോടൊപ്പമോ നിൽക്കണമോ എന്നറിയാതെ അറ്റാക്കുകളാണ് പലരും പലരും ഇപ്പോൾ മനാഫിന്റെ മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുടുംബത്തെ കുറ്റപ്പെടുത്തുന്ന നിരവധി കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ആ കുടുംബത്തിൽ നിൽക്കുന്ന ആൾക്ക് ആ കുടുംബത്തിനകത്തുള്ള ആളുകൾക്ക് മാത്രമേ ആ കുടുംബത്തിലുള്ളവർ അനുഭവിക്കുന്ന വേദനകൾ എന്താണെന്നും അവർ നേരിടുന്ന സംഭവ എന്താണെന്നും അറിയാൻ സാധിക്കുകയുള്ളൂ ഒരു കുടുംബവും നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല അവരുടെ വേദനകളും വിഷമകതകളും സന്തോഷങ്ങളും ഒന്നും തന്നെ പറഞ്ഞ അറിയിച്ചാൽ പോലും മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർ കടന്നു പോകുന്ന സാഹചര്യം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി ഒരു മനുഷ്യനുണ്ട് അതേ മന മനുഷ്യനാണ് ഇന്ന് എല്ലാവരും കുറ്റപ്പെടുത്തുന്ന മനാഫ് കുടുംബം കുറ്റപ്പെടുത്തിയാലും കേസ് നേരിടേണ്ടി വന്നാലും കുടുംബത്തിനോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഇന്ന് മനാഫ് ഉറക്കെ വിളിച്ചു പറയുകയാണ് മനാഫിക്ക നിങ്ങളെപ്പോലെ ചിലരൊക്കെ നമ്മുടെ നാട്ടിന് ഇനിയും ആവശ്യമാണെന്ന് സമൂഹമാധ്യമങ്ങളിലെ മെസ്സേജ് തേടിയെത്തുകയാണ് മനാഫിനെ കുറ്റം ആരും ആരെയും പറയേണ്ട കാര്യമില്ല എന്ന് പലരും പറയുമ്പോഴും സമൂഹമാധ്യമങ്ങളിലെ അറ്റാക്ക് കാരണം ഇപ്പോൾ പുറത്തിറങ്ങുവാനോ സമാധാനത്തോടു കൂടി ജീവിക്കുവാനോ കഴിയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് അർജുന്റെ കുടുംബം പക്ഷേ കുടുംബത്തെക്കുറിച്ച് ഇവിടെ യാതൊന്നും സംസാരിക്കുന്നില്ല പക്ഷേ മനാഫ് എന്ന വ്യക്തിയെക്കുറിച്ച് എന്ന വ്യക്തിയുടെ ആ ഒരു രീതിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം സത്യത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മനുഷ്യർ എത്ര നിസ്സഹായരാണ് എന്നാൽ ആ നിസ്സഹായതയുടെ മുഖത്തിന് അർജുന്റെ ലോറി മുതലാളി മനാഫ് എന്ന മനുഷ്യനാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓരോരുത്തരുടെയും മനസ്സിൽ എന്നൊക്കെ തന്നെ വീമ്പു പറയുകയും വാഴ്ത്തി പാടുകയും ചെയ്ത അതേ നാവ് കൊണ്ട് തന്നെയാണ് മനാഫ് നീ കള്ളനല്ലേടാ എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങാനല്ലേടാ നിനക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ് തെറി വിളിക്കുന്നത് എന്തായാലും ഈ മനാഫ് എന്ന വ്യക്തിക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ ലഭിക്കുകയാണ് മനാഫ് എന്ന വ്യക്തി ഒരു അത്ഭുതമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് മനാഫ് എന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകളോ വീഴ്ചകളോ ഒക്കെ സംഭവിച്ചിട്ടും ഉണ്ടാകാമായിരിക്കാം പക്ഷെ എന്തായാലും പുഴയിൽ നിന്ന് എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം ലോറിയും അതിൽ നിന്ന് ഒരു മനുഷ്യ ശരീരവും കണ്ടെത്തുമ്പോൾ അർജുനാണെന്നത് തിരിച്ചറിഞ്ഞ് അർജുൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തമ്മിത്തല്ലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ്റെതാണ് എന്ന് വ്യക്തമാകുമ്പോൾ എഴുപത്തിരണ്ട് ദിവസം താൻ അനുഭവിച്ച തീർത്ത ആ അവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മനാഫ് സംസാരിക്കുകയുണ്ടായി സൈബർ ആക്രമണങ്ങൾ വേദനിപ്പിച്ചിരുന്നുവെങ്കിലും അതൊന്നും തന്നെ വകവെക്കാതെയാണ് ലോറി ഉടമ മനാഫ് അർജുനായി പോരാടിയത് ആ സമയത്ത് ഒരുപാട് മെസ്സേജുകളും കമന്റുകളും വന്നിരുന്നു എന്നാൽ അതിൽ തന്റെ ഉറക്കം കെടുത്തിയ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു എന്ന് മനാഫ് പറയുകയാണ് അർജുൻ പറയുകയാണ് ഞാൻ എത്ര ദിവസമായി ഒരു ദിവസം ഏഴു ദിവസമായി എട്ട് ദിവസമായി എന്നെ ആരും അറിയില്ല ഞാൻ നിന്റെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഉണ്ട് എന്നുള്ളത് പക്ഷെ അതിനുള്ളിൽ ഉണ്ട് അർജുനെന്ന ദൃഢപ്രതിജ്ഞ എടുത്താൽ ഉണ്ട് എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ അതുകൊണ്ട് താങ്കൾ മുന്നോട്ട് പോകണം എന്നൊരു കമന്റ് സമൂഹ മാധ്യമത്തിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പനാഫിനെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് മുതലാണ് പിന്നീട് തന്റെ ചുറ്റും നടക്കുന്ന സൈബർ അറ്റാക്കുകളെ ഒന്നും ഗവനിക്കാതെ അദ്ദേഹം മുന്നോട്ട് പോകാൻ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുകയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കുറിപ്പ് നോക്കാം ഈ ഒരു കൂട്ടരോടും പറയട്ടെ ഈ വിഴിപ്പുകളെല്ലാം നിങ്ങൾ അലക്കിയത് അർജുന്റെ ആത്മാവിനെ മേലേക്കാണ് ക്കാമായിരുന്നു ഇന്നലെ വരെ നടന്നതും കണ്ടതും പറഞ്ഞതും ഒന്നും ഞങ്ങൾ ആരും മറന്നിട്ടില്ല അർജുൻ ഇപ്പോഴും മലയാളികളുടെ നെഞ്ചിൽ ഒരു വിങ്ങലാണ് ഒഴിവാക്കാമായിരുന്നു അല്ല ഒഴിവാക്കണമായിരുന്നു എന്നാണ് അർജുന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കിഷോർ സത്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് മാരാർ അടക്കമുള്ളവരും അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ശരിയും തെറ്റും ചർച്ച ചെയ്യാം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാഅപരാധമായി കാണാൻ കഴിയില്ല മറിച്ച് വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യൻ ഉള്ള ഈ നാട്ടിൽ എഴുപത്തിരണ്ട് ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമൊന്നുമല്ല മനാഫിന് ലഭിച്ച പ്രശസ്തി അയാൾ അറിഞ്ഞുകൊണ്ട് സൃഷ്ടിച്ചതല്ല അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ് ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണം എന്നതാണ് ആഗ്രഹമെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുകയാണ് വേണ്ടത് പല മാധ്യമങ്ങളും പല രീതിയിൽ തന്നെ ാണ് ഈ ഒരു വിഷയത്തെ ഈ മാധ്യമങ്ങളിലൂടെ കൊണ്ടുവരികയും വിൽക്കുകയും ഒക്കെ ചെയ്തത് മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ ഞാൻ കണ്ടു പക്ഷേ ഒരാൾ പോലും അയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല ചുരുക്കത്തിൽ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ലോകത്ത് ഉറപ്പിക്കാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ കാഴ്ച തന്നെയാണ് അത് എതിർക്കുക തന്നെ വേണം ഞാൻ കണ്ട കാഴ്ചയിൽ മനാഫ് ഒരു മനുഷ്യനാണെന്നാണ് മാരാർ പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ ഈ പ്രധാന യും പല ആരോപണങ്ങൾ ഉന്നയിച്ചില്ല പ്രധാന ആരോപണം ഇതായിരുന്നു അവിടെയുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തി യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിട്ട് അതുവഴി പൈസ സമ്പാദിക്കുന്നു എന്നായിരുന്നു പ്രധാന ആരോപണം വന്നത് അങ്ങനെയെങ്കിൽ പല മാധ്യമങ്ങളും അവിടെ നിന്ന് തത്സമയ സംരക്ഷണം നടത്തുന്നു എന്തിനാ ഈ പല റിയാലിറ്റിയോടുകൂടി അതായത് സാങ്കേതിക മികവോടുകൂടി അന്ന് നടന്ന സംഭവങ്ങൾ അർജുന്റെ യാത്ര ഉൾപ്പെടെയുള്ളവ വിവരിക്കുന്നു അവിടെ ചെന്ന് പല സംഭവ വികാസങ്ങൾ നടത്തുന്നു വാർത്തകളിൽ ഇടതടവില്ലാതെ പരസ്യം പോലും ഇല്ലാതെ മുഴുനീളം സംപ്രേഷണം നടത്തിയ ചാനലുകളൊക്കെ തന്നെ ഇന്ന് ഇപ്പോൾ മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന പേരിൽ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം കാണുന്നു അടക്കമുള്ള വിമർശനങ്ങൾ വരികയാണ് മനാഫെ നിങ്ങൾ നിർത്തു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങൾ മനാഫിനെ ഞങ്ങൾ നമ്മുടെ ഈ നാടിന് ആവശ്യമാണ് മനാഫാണ് കരുത്തൻ മനാഫാണ് മനുഷ്യത്വത്തിന്റെ അർത്ഥം മനാഫാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞവരാണ് അതേ നാവുകൊണ്ട് ഇന്ന് മനാഫിനോട് പറഞ്ഞു മനാഫെ ഒന്ന് നിർത്തു എന്ന് സത്യത്തിൽ ഇരട്ടത്താപ്പുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതിൽ ഇതിലേക്കാൾ വലിയ തെളിവ് ൊന്നും വേണ്ട എന്നതിൽ യാതൊരുവിധ അത്ഭുതവുമില്ല മനുഷ്യന്മാർ ഇങ്ങനെ തന്നെയാണ് ഇന്ന് നല്ലത് പറയുമെങ്കിൽ നാളെ കുറ്റപ്പെടുത്തും നാളെ കുറ്റപ്പെടുത്തുമെങ്കിൽ പിന്നീടത് നല്ലത് പറയുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ള പക്ഷേ ഇന്ന് സമൂഹ മാധ്യമവും ഒട്ടുമിക്ക മലയാളികളും എന്ന വ്യക്തിയോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കുന്നത് മനാഫിനെ പോലെയുള്ള മാൽപേ പോലെയുള്ളവരൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിന് ഇനിയും ഇനിയും ആവശ്യമാണെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല